എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നവജാത ശിശുക്കൾക്കും കുഞ്ഞുങ്ങൾക്കും തലയണ അത്യാവശ്യമായി വേണ്ട ഒന്നല്ല എന്ന് മാത്രമല്ല, കുഞ്ഞുങ്ങളെ ആദ്യ രണ്ട് വർഷക്കാലം തലയണ വെക്കാതെ ശീലിപ്പിക്കുന്നതായിരിക്കും നല്ലത്. കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും സുരക്ഷിതമായ ഉറക്കത്തിനും തലയണ അത്യാവശ്യമാണോ? തലയണ ഉപയോഗിച്ചാലുണ്ടാകുന്ന അപകടങ്ങൾ എന്തൊക്കെ? ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. അതിനു മുൻപായി, നിങ്ങൾ ഈ വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. എൻ്റെ പേര് ഫൈസൽ ബാബു. വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. കുഞ്ഞുങ്ങളുടെ ലോലമായ തല തലയണയിൽ അമരുന്നത് ശ്വാസമുട്ടലിനുള്ള സാധ്യത ഉയർത്തും. അതിനു പുറമെ കുഞ്ഞ് തല അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുമ്പോൾ നേർത്ത നാസദ്വാരങ്ങൾ തലയണയിൽ അമരുന്നത് വായുസഞ്ചാരം തടസ്സപ്പെടുത്തും. ശ്വാസമുട്ടലിന് പുറമെ SIDS അഥവാ തൊട്ടിൽ മരണത്തിനുള്ള സാധ്യത ഉയർത്തും. സ്പോഞ്ച് അല്ലെങ്കിൽ തെർമോകോൾ നിറച്ചതാണ് തലയണയെങ്കിൽ യാദൃശ്ചികമായി ഇവ പുറത്തു വരുന്നത് ശ്വാസമുട്ടൽ ഉണ്ടാക്കും. കൂടാതെ കുഞ്ഞുങ്ങളുടെ ചലനത്തിനും ലയണതടസ്സമുണ്ടാകും. കവറിലെത്തുന്ന പല തലയണകളും സാധാരണ പ്ലാസ്റ്റിക്കിലോ കോട്ടൺ അല്ലാത്ത വസ്ത്രങ്ങളിലോ ആയിരിക്കും നിർമ്മിച്ചിരിക്കുന്നത്. തലക്ക് അടിയിൽ ചൂടാകുന്നതിനും ശരീര ഊഷ്മാവിൽ വ്യത്യാസം വരാനും ഇത് കാരണമാകും. തലയണ കാരണം അമിതമായി വിയർക്കുകയും ചൂടാകുകയും ചെയ്യുന്നത് കുഞ്ഞിൻ്റെ ജീവന് തന്നെ ഭീഷണിയാകുന്ന ഹൈപ്പർ തെർമിയ എന്ന അവസ്ഥയിലേക്ക് നയിക്കും. പല തലയണകളും നിരപ്പായിരിക്കില്ല. ദീർഘസമയം ഉറങ്ങുന്ന വേളയിൽ ഇത്തരം തലയണകൾ കുഞ്ഞുങ്ങളുടെ കഴുത്ത് കുളുക്കാൻ കാരണമാകും. മൃദുലമായ തലയണയിൽ അധികനേരം ഉറങ്ങുന്നത് കുഞ്ഞുങ്ങളുടെ തല പരന്നുപോകുന്നതിന് കാരണമാകും. തുടർച്ചയായി തലയിൽ മർദ്ദം അനുഭവിക്കുന്നതാണ് ഇതിന് കാരണം. കുഞ്ഞുങ്ങളെ മലർത്തിക്കിടത്തുന്നത് തൊട്ടിൽ മരണം ഒഴിവാക്കാൻ സഹായിക്കുമെങ്കിലും തലയുടെ ആകൃതിയിൽ മാറ്റം വരാൻ തലയണ വെക്കുന്നത് കാരണമായേക്കാം. കമിഴ്ന്നു കിടക്കുന്നതിന് പകരം മലർത്തിക്കിടത്തുക. 2 വയസ്സുവരെ തലയണ ഒഴിവാക്കുക. തലയണ വാങ്ങുമ്പോൾ ദൃഢവും നിരപ്പായതും തിരഞ്ഞെടുക്കുക. തലയുടെ ആകൃതി മാറാതിരിക്കാൻ കുഞ്ഞ് ദീർഘനേരം ഒരു വശത്തേക്ക് തലവെച്ച് കിടക്കുന്നത് ഒഴിവാക്കുക. നിങ്ങളുടെ കിടക്കക്ക് സമീപം തന്നെ കുഞ്ഞുങ്ങളുടെ തൊട്ടിൽ സ്ഥാപിക്കുക. ഇലക്ട്രിക് ഉപകരണങ്ങളും ഹീറ്ററും തൊട്ടിലിന് അകലെയാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.